അമ്മേ, എന്നടാ എന്നാ പരിപാടി? നമുക്ക് ഇച്ചിരി പയർ മെഴുക്കുവരട്ടി വെച്ചാലോ. പയർ മെഴുക്കുവരട്ടിയാണോ അമ്മ? പച്ച പയർ മെഴുക്കുവരട്ടി. എന്നാ പച്ചക്കറി ആക്കാന്ന് വിചാരിച്ചോ? ആ പച്ചക്കറി ഇരിക്കട്ടാ. എല്ലാ ദിവസവും ഇറച്ചി മീനല്ലേ, വെറൈറ്റിക്ക് നമുക്കൊരു പയർ മെഴുക്കുവരട്ടി. അതെ അതെ, പച്ചപ്പയറാണേ. അതെല്ലേ, പിന്നെ എന്നും പറയുന്ന പോലെ കുക്കറിലാണേ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണേ. കുക്കറിലാണ്, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പയർ മെഴുക്കുവരട്ടിയാണല്ലേ അമ്മ. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ ഞാൻ കുക്കർ എടുത്തു വെച്ചു കേട്ടോ. കുക്കറിനകത്തോട്ട് ഇതാണേ പയറേ. നമ്മളിവിടെ ഇത് ഫ്രോസൺ അല്ലല്ലോ, നമ്മള് നല്ല ഇന്ത്യൻ ഷോപ്പിംഗ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കടയിൽ പോയപ്പോ നല്ല വള്ളിപ്പയർ കിട്ടി കേട്ടോ, അടിപൊളി പയർ കിട്ടി. ഇതൊക്കെ നല്ല പച്ച പയർ. ആ പയർ ഞങ്ങൾ എന്താ ചെയ്യാൻ പോവാ? കുക്കറിനകത്ത് മെഴുക്കെട്ടി വെച്ച് കാണിക്കാവേ. നമ്മൾ പുറത്ത് വേഗിക്കണ, കുറേ നേരം വേഗിക്കണം കേട്ടോ. നമ്മുടെ അവിടത്തേക്കാളും ഭയങ്കര തിക്ക് അതിന്റെ ആകും ഒക്കെ, ഭയങ്കര ഇതുണ്ടോ, നല്ല കട്ടിയാ കേട്ടോ. നമുക്ക് ഇതിനകത്തോട് വേഗിക്കണേ. കുക്കറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പടയിൽ പണിയും തീരും. ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല, ധൈര്യമായിട്ട് ഈ ടേസ്റ്റ് കൂടിയാലേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് വേഗം, പിന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. അമ്മത് കുക്കറിലേക്ക് ആ പയറിട്ടു. അതിനകത്തോട്ട് ഒരു ചെറിയ സബോളയുടെ അരിഞ്ഞത് മുറിച്ച് ഇട്ടു, പിന്നെ സബോള ഇട്ടു, പിന്നെ ഇത് ഇച്ചിരി തേങ്ങാക്കൊത്ത്, ആഹാ അതും കൂടി ഇട്ടു. തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് എരിവുള്ള മുളകുപൊടിയാണേ. ശകലം മതി കേട്ടോ, അത് എടുത്തതിന്റെ പകുതി എടുത്തു. എരിവുള്ള മുളക് പൊടി ഇത്ര, എരിവില്ലാത്ത മുളക് പൊടി ഇട്ടേ. എരിവില്ലാത്ത മുളക് പൊടി ഇട്ടു. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ അമ്മ. മീ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞ അമ്മേ, തോര നല്ല അല്ലേ? തോര തേങ്ങയില്ലാതെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കേട്ടോ പറയണേ. നമ്മൾ ഉണ്ടാക്കുന്ന പറയാറിയെന്ന് നമുക്കറിയത്തുള്ളൂ. തേങ്ങയൊന്നും ഇല്ലാതെ എണ്ണയ്ക്കകത്ത് വഴറ്റി എടുക്കുന്നതിനാണ് മെഴുക്കുവരട്ടി എന്ന് സാധാരണ ഞങ്ങൾ പറയാറ്. തേങ്ങ ഇടാത്തതിന് മെഴുക്കുവരട്ടി എന്ന് പറയാം. ഓക്കെ, തേങ്ങ ഇട്ടതിനാണ് തോരൻ എന്ന് പറയുന്നത് അല്ലേ? ആഹാ, എനിക്കറിയത്തില്ല, സത്യം പറയാലോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും മതിയേ കുക്കറിനകത്തല്ലേ. നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചു വേവിക്കാൻ, വിസിൽ അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒറ്റ വിസിൽ, ഒറ്റ വിസിലിന് നമുക്കിത് വേവിക്കാം. വേവിക്കാൻ സ്റ്റവ് വെച്ചു കേട്ടോ. ഓക്കെ അമ്മ. അപ്പൊ നമ്മുടെ കുക്കർ ഒന്ന് ചീറ്റിയിട്ടുണ്ട്, ഞാൻ ഇത് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് ആറണം. അതെ അതെ, ഇത് ഇതിന്റെ പ്രഷർ ഒന്ന് പോട്ടെ കേട്ടോ. പോയി ആവിയൊക്കെ ഒന്ന് പോയി, ഒന്ന് തണുത്ത് വരണല്ലേ. അമ്മ നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം, ഒന്ന് തുറക്കാറാവണേ. ശരി അമ്മ. ദേ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി, നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ബീൻസ് നമ്മൾ വേവിക്കാൻ വെച്ചത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ അമ്മേ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ അളിഞ്ഞിട്ട് പോയിട്ടുമില്ല, ഇല്ല ഇല്ല, പാത്രം വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇപ്പുറത്തെ ഗ്യാസ് ഞാനൊരു പാൻ വെച്ചു കേട്ടോ. ഓക്കെ അമ്മ. നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഓക്കെ, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയ്ക്കകത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൂട്ടിയില്ലേ, നമുക്കിനി ഇച്ചിരി ചെറിയുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാവേ. ചെറുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടേ. കറിവേപ്പില ചെറുതായിട്ടും ചുവന്ന് വരട്ടോ. പിന്നെ നമ്മുടെ ഉള്ളി നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. ആ നേരത്തിന് നമുക്ക് ഒരു ചെറിയ ഒരു കഷ്ണം വെളുത്തുള്ളി ചാതച്ച് ഇതിനകത്തോട്ട് ഇടാവേ. ഓക്കെ അമ്മ. അരിഞ്ഞിടുവല്ലോ അല്ല അമ്മേ? ആ ചാതച്ചിട്ടു കേട്ടോ. കുഞ്ഞു വെളുത്തുള്ളി അമ്മ ചതച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടല്ലോ അമ്മേ. നന്നായിട്ട് മൂത്ത് കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഈ പയറിടാവേ. പയറിടാം.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി പയറുകട്ടമ്മ. പയർമെഴുക്ക് പറ്റാം. ഈ നനവോട് കൂടി നമുക്ക് അതിനകത്തൊരു ശക്കലും മീറ്റ് മസാല ഇടാവേ. ശക്കലും ഇട്ടാൽ മതി കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, വേണ്ടവർക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇഷ്ടം ചെയ്ത് ഇഷ്ടമല്ലാതെ ഇടുമൊന്നും വേണ്ടേ, ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇത്ര മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പയറമ്മ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കും കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ അമ്മ. നല്ല അല്ല, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അതെ, നല്ല പയറുമെഴുക്ക് പറ്റിയ കേട്ടോ അമ്മ. ഏതായാലും കുക്കറിൽ വേവിക്കാന്ന് പറഞ്ഞു നന്നായി കേട്ടോ. നല്ല ഐഡിയ ആയിരുന്നു അത്. അല്ല, നമ്മള് കുറെ നേരം നമ്മൾ വെച്ചോണ്ടിരുന്ന ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും കേട്ടോ. ഇളക്കി വാട്ടി വാട്ടി എടുക്കണം കേട്ടോ. നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി പാടാ. അപ്പം നിങ്ങളെ കുക്കറിൽ എന്നാ എളുപ്പം എന്നറിയാവോ, ഇത്രയും പെട്ടെന്ന് പരിപാടി തീരും, ടേസ്റ്റിന് ഒരു വ്യത്യാസം വരത്തില്ല കേട്ടോ. നമ്മളത് പാത്രത്തിലിട്ട് വാട്ടി എടുക്കുന്നുമുണ്ട്. അപ്പം ഒന്നും പേടിക്കണ്ട, ടേസ്റ്റ് ഒന്നും പോകത്തില്ല. നിങ്ങളിങ്ങനെ കുക്കറിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിലേ ഒഴിച്ചുള്ളൂ. അതിപ്പോ അതെല്ലാം തോർന്നിട്ട് ഇപ്പൊ എണ്ണ തെളിഞ്ഞു തുടങ്ങി. എണ്ണ തെളിഞ്ഞു തുടങ്ങി, അല്പം എണ്ണ നമ്മൾ ഒഴിച്ചോളൂ കേട്ടോ കടുക് പൊട്ടിക്കാനായിട്ട്. അത് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അല്ലേ, കണ്ടോ എണ്ണയൊക്കെ നന്നായി തോർന്ന് നന്നായിട്ട് തെളിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയത്തൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നോക്കണം കേട്ടോ. കുറവൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം, ഈ സമയത്ത് ഇട്ട് കൊടുക്കാവേ. അവസാന ഒരു കുരുമുളക് പൊടി കൂടെ ഇട്ടിട്ട് നമ്മൾ അതിനെ വാങ്ങി വെക്കാം പോലെ ഓഫാക്കാവേ. ഓഫാക്കാം കണ്ടോ. പയറുമെഴുക്ക് പുരട്ടി നിമിഷ നേരം കൊണ്ട് റെഡി ആയെന്ന് പറയണം. നല്ല ടേസ്റ്റുള്ള പയറുമെഴുക്ക് കേട്ടോ. അതെ, നിങ്ങൾ വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. വേറെ ഒരു 100 കൂട്ട സാധനങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് പയർ ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട് ഉള്ളി അനുപിനെ ഇച്ചിരി ഒരു വെളുത്തുള്ളി ചതച്ചത് ഇത്ര കേസുള്ളൂ. ഇച്ചിരി മുളക് പൊടിയും മീറ്റ് മസാലയും ഇട്ടു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലമ്മ. കറിവേപ്പില ഇട്ട് കൊടുത്തില്ലമ്മ. അതെ, അത്രയൊക്കെ ഉള്ളു കേട്ടോ. സിമ്പിളായിട്ടൊരു പയറ് മെഴുക്ക് വരട്ടി, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പയർ മെഴുക്ക് വെട്ടി. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല രുചിയാണ്. ചൂട് നല്ല മോരുകറി പയർ മെഴുക്ക് വരട്ടി, ഒരു ഇച്ചിരി മീൻകറി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. വയലു വെള്ളം വേണമ്മ. അപ്പം അടിപൊളിയൊരു റെസിപ്പി ആട്ടോ നമുക്ക് അമ്മയിൽ നിന്ന് ഉണ്ടാക്കി തന്നേക്കുന്നത്. നോക്കിക്കേ, കാണാൻ തന്നെ എന്നാ ഭംഗിയാന്ന് നോക്കിയമ്മ. എടുത്ത് കഴിക്കാൻ തോന്നുന്നു എനിക്ക്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല അമ്മ. അതെ അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇതിനു മുന്നേ നമ്മളിട്ട വീഡിയോസും ആ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് ഞങ്ങളോട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം തീർച്ചയായിട്ടും. നമുക്കത് വീഡിയോ വൈൻഡപ്പ് ചെയ്താലമ്മേ ചെയ്യാലോ. അതെ, അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പാണ് കേട്ടോ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലമ്മ. തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ഓക്കേ.